പ്രായക്കാരന് ട്യൂഷൻ ചേച്ചിയുടെ ഉണ്ടാകുന്ന പ്രണയമാണ് മാളവിക മോഹനൻ, മാത്യു തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ക്രിസ്റ്റി എന്ന ചിത്രത്തിന്റെ പ്രമേയം. കൗമാരക്കാരന്റെ പ്രണയമാണെങ്കിലും മാത്യു അവതരിപ്പിച്ച റോയിയുടെ കോളേജ് കാലഘട്ടവും എല്ലാം കടന്നു വരുന്നത് കൊണ്ട് ചിത്രത്തെ കമ്മിങ് ഓഫ് ഏജ് ജോണറിലും ഉൾപ്പെടുത്താം. സിനിമയെ പറ്റിയുള്ള വീഡിയോ ആയതിനാൽ സ്പോയിലർ അലേർട്ട് ഉണ്ടാകും. അതുകൊണ്ട് ക്രിസ്റ്റി കണ്ടതിന് ശേഷം വീഡിയോയിൽ തുടരുന്നതാകും നല്ലത്. ചെറുപ്പം മുതൽ കാണുന്ന ക്രിസ്റ്റി ചേച്ചിയുടെ വീട്ടിൽ ട്യൂഷന് പോകുന്നതോടെയാണ് റോയിക്ക് അവരോട് പ്രണയമാകുന്നത്. ക്രിസ്റ്റിയാകട്ടെ ഇഷ്ടമല്ലാത്ത വിവാഹം കഴിച്ച് ആ ബന്ധം വേർപിരിഞ്ഞ് നിരാശാപൂർണമായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ജീവിതത്തിനിടയിലേക്ക് കടന്നു വരുന്ന റോയി അവൾക്ക് ഒരാശ്വാസമാകുന്നു. ആ അടുപ്പം റോയിയിൽ പ്രണയമാണ് ഉണ്ടാക്കുന്നത്. കൗമാരക്കാരന്റെ തീവ്രവും നിഷ്കളങ്കവുമായ പ്രണയമാണ് കാണിക്കാൻ ശ്രമിച്ചതെങ്കിലും കാലങ്ങളായി മലയാള സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്യുക എന്നത് തന്നെയാണ് ക്രിസ്റ്റിയിലും സംഭവിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പല ഭാഗത്തും റോയിയുടെ പ്രണയമാണ് യഥാർത്ഥ പ്രണയമെന്നും അതിനുവേണ്ടി റോയി എന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. സിനിമ സഞ്ചരിക്കുന്ന വഴിയെ, അതായത് റോയിയുടെ വഴിയെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തോന്നിയേക്കാം. എന്നാൽ നായികയായ ക്രിസ്റ്റിയുടെ ഭാഗത്ത് നിന്നും ആലോചിച്ചു നോക്കൂ. ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അനുകൂലമായ മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ടും അയാൾ കടന്നു പിടിക്കുകയും ജോലി സ്ഥലത്തേക്ക് പോലും നമ്മളോട് പറയാതെ ഒപ്പം വരികയും ചെയ്താൽ അതെങ്ങനെയാകും അനുഭവപ്പെടുക? ചിത്രത്തിൽ ഒരിടത്ത് പോലും ക്രിസ്റ്റിക്ക് റോയിയെ ഇഷ്ടമാണെന്ന് സൂചന നൽകുന്നില്ല. മൗനം സമ്മതം എന്ന് പറയുന്നത് മാറ്റി പറയേണ്ട കാലമാണിത്. യെസ് എന്ന് പറയാത്തിടത്തോളം അത് നോ തന്നെയാണ്. ചിത്രത്തിലെ ലിപ്ലോക്ക് രംഗം കൈകാര്യം ചെയ്ത രീതി ഒട്ടും ആസ്വദിക്കാൻ പറ്റുന്നതല്ല. ഇഷ്ടമാണെന്ന് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും സൂചന നൽകാത്ത ക്രിസ്റ്റിയെ റോയി നിർബന്ധപൂർവം അനുവാദമില്ലാതെയാണ് ചുംബിക്കുന്നത്. അതിന് പശ്ചാത്തലമായി വരുന്നതാകട്ടെ പ്രണയം തുളുമ്പുന്ന സംഗീതവും. കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അനുവാദമില്ലാത്ത ചുംബനത്തിന് ശേഷം ക്രിസ്റ്റി അതിൽ ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതയും കാണിക്കാതെ പിറ്റേ ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുന്നതും അസ്വാഭാവികമാണ്. അനുവാദമില്ലാതെ കടന്നു പിടിക്കുന്നത് സ്ത്രീകളെ എങ്ങനെ ബാധിക്കുമെന്ന് പരിചയത്തിലുള്ള സ്ത്രീകളോടെങ്കിലും അണിയർ പ്രവർത്തകർക്ക് ചോദിക്കാമായിരുന്നു. അതിന് പകരം കൗമാര ആൺ ഫാന്റസികളെ തൃപ്തിപ്പെടുത്താനാണ് ക്രിസ്റ്റി ശ്രമിക്കുന്നത്.